എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ പല പെന്തിക്കോസ്റ്റൽ സഭയിലുള്ള ആളുകൾക്കും അത്ര സന്തോഷകരമായ ഒരു കാര്യമായിരിക്കണം എന്ന് നിർബന്ധമില്ല. ദ പെന്തക്കോസ്റ്റ് മിഷൻ, പെന്തക്കോസ്റ്റൽ മിഷൻ TPM എന്ന ഒരു സഭയുണ്ട്. ആ സഭയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. മറ്റ് ഇതര പെന്തിക്കോസ്റ്റൽ സഭകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു സഭയാണ് ദ പെന്തക്കോസ്റ്റ് മിഷൻ സഭ. ഇത് പറയാനായിട്ടൊരു കാരണമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എനിക്ക് വാട്സപ്പിൽ ഒരു വീഡിയോ അയച്ചു തന്നു. ഒരു സഭയിൽ, അതായത് കല്ലുമല എന്ന ഒരു സ്ഥലത്ത് ഒരു സഭയിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ്. അവിടെ സെക്രട്ടറിയുടെ സ്ഥാനത്തിരിക്കുന്ന ആളും അവിടെ സഭയിലുള്ളവരും തമ്മിലുള്ളൊരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ അത് ഒരാൾ പറയുന്നു, ഇവിടെ എന്നെ ഞാൻ സെക്രട്ടറിയാണ്. മറ്റൊരാൾ പറയുന്നു, താങ്കളെ ഇവിടെ സെക്രട്ടറി ആക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ വലിയൊരു വാഗ്വാദം നടക്കുകയാണ് ആ സഭയിൽ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പൊതുവെ ഈ TPM സഭയെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഒരു TPMക്കാരനല്ല. പൊതുവെ ഞാൻ ഇതിൻ്റെ ഒരു അവലോകനം എന്ന് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതായത് ആരംഭ സമയം മുതൽ, അതായത് 1920 ശേഷമാണ് നമ്മുടെ ഈ പെന്തിക്കോസ്റ്റൽ സമൂഹം ആരംഭിച്ചത്. അപ്പം ഈ 1920 ശേഷം നമ്മൾ നോക്കുമ്പോൾ ആരംഭം എങ്ങനെയായിരുന്നു, അന്നുണ്ടായിരുന്ന വിശ്വാസ രീതികളും ജീവിത രീതികളും ഇപ്പോഴും തുടർന്നു പോകുന്ന ഒരേ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ പെന്തിക്കോസ്റ്റൽ സമൂഹത്തിൽ, അത് ദ പെന്തക്കോസ്റ്റ് മിഷനാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അവർ ഇന്ന് വരെയും അവരുടെ ഉപദേശത്തിൽ നിന്നോ വസ്ത്രധാരണത്തിൽ നിന്നോ ചിന്താഗതികളിൽ നിന്നോ അവർക്ക് അവരുടെ സഭയ്ക്കൊരു വ്യതിചലനം ഉണ്ടായിട്ടില്ല. എന്നാൽ മറ്റുള്ള എല്ലാ സഭകളും തന്നെ വ്യതിചലിച്ചു, പെന്തിക്കോസ്റ്റൽ സഭകൾ വ്യതിചലിച്ചു എന്നുള്ളതാണ് ഞാനീ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് ഈ TPM സഭയുടെ ഒരു ഉപദേശ വിഷയം എന്ന് പറഞ്ഞാൽ, പലരും പറയുന്നു അവർ കൾട്ടാണ് എന്ന് പറഞ്ഞാൽ ദുരുപദേശക്കാരാണ്. അപ്പോൾ TPM സഭ ദുരുപദേശ സഭയാണെന്ന് മറ്റുള്ളവർ പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, അവർ വിവാഹം കഴിക്കാറില്ല. അവിടുത്തെ ഉപദേശിയും അതുപോലെ സിസ്റ്റർമാരും അവർ കല്യാണം കഴിക്കാറില്ല. കല്യാണം കഴിക്കാറില്ല എന്ന് മാത്രമല്ല, കല്യാണം കഴിക്കാത്ത ആളുകൾ ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നു. രണ്ട് മുറിയിലാണ് അല്ലെങ്കിൽ രണ്ട് മേഖലകളിലാണ് അവർ താമസിക്കുന്നതെങ്കിലും അവർ താമസിക്കുന്ന ഒരു ഫെയ്ത്ത് ഹോം എന്ന് പറഞ്ഞാൽ വിശ്വാസ ഭവനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നും TPM സഭയുടെ ആരാധനാലയങ്ങൾക്ക് ഫെയ്ത്ത് ഹോം എന്നാണ്, വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു സമൂഹം. എന്നാൽ ഇന്ന് മറ്റ് എല്ലാ പെന്തിക്കോസ്റ്റൽ സഭകളും അവരുടെ പേരൊക്കെ മാറ്റി, അവരുടെ പേരൊക്കെ ഗിൽഗാൽ IPC, കാൽവറി IPC, പെനിയേൽ IPC, അല്ലെങ്കിൽ അതുപോലെയുള്ള പേരുകളൊക്കെ ഇട്ട് ഓരോരുത്തരുമാരി. ഫെയ്ത്ത് ഹോം, വിശ്വാസ ഭവനം എന്നുള്ള ഒരു സഭകളുമില്ല. ഈ വിശ്വാസ ഭവനം എന്ന് പറയാനുള്ള കാരണം, ആരംഭ കാലഘട്ടങ്ങളിൽ വിശ്വാസത്താൽ മാത്രം ജീവിച്ച ആളുകളാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അതായത് ഒരു ബാങ്ക് ഡിപ്പോസിറ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല, വിശ്വാസത്താൽ അന്നന്നത്തേക്കുള്ള ഭക്ഷണം ദൈവം അന്നന്ന് തരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ജീവിച്ച ഒരു സമൂഹമാണ് ഈ എല്ലാ പെന്തിക്കോസ്റ്റൽ സഭകളും. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ വന്നത്, ഈ TPM സഭ മാത്രം, പെന്തിക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ TPM സഭ മാത്രം ഇന്നും അവരുടെ ഉപദേശത്തിൽ നിന്നും അവരുടെ ജീവിതചര്യയിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല. മറ്റുള്ള എല്ലാ പെന്തിക്കോസ്റ്റൽ സഭകളും വ്യതിചലിച്ചു. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കേട്ടിട്ടാണ് എന്നെ വിമർശിക്കാവുള്ളൂ, ചുമ്മാ അല്ലാതെ എന്നെ വിമർശിച്ചിട്ട് കാര്യമില്ല. ഒന്ന്, TPM സഭയുടെ ഉപദേശം ഈ പലരും പറയുന്നു അവരൊരു ദുരുപദേശക്കാരാണ്. എന്താണ് അവരുടെ ദുരുപദേശം എന്ന് പല ആളുകളും പറയുന്നത്? അവർ കല്യാണം കഴിക്കുന്നില്ല. കല്യാണം കഴിക്കാത്തൊരു ഒരു ദുരുപദേശമാണോ? ഒരാൾക്ക് തോന്നുവാണ് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് തോന്നിയാൽ അതെങ്ങനെ ഒരു ദുരുപദേശമാകും? ഒന്നാലോചിച്ച് നോക്കിയാൽ. അപ്പോൾ അവർ പറയുന്നത് കല്യാണം കഴിക്കാത്തവന് ശുശ്രൂഷ ചെയ്യാൻ വ്യവസ്ഥയില്ല. എന്നാലോചിച്ച് നോക്കി, കല്യാണം കഴിക്കാത്ത എത്രയോ ആളുകൾ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ,
ഒരു സഭ എങ്ങനെയായിരിക്കണം എന്ന് എഴുതുന്ന കൂട്ടത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യങ്ങളുണ്ട്. ഒരാൾ വിവാഹം കഴിച്ചവനായിരിക്കണം അധ്യക്ഷനാണ്. പക്ഷേ എന്നാൽ വിവാഹം കഴിക്കാതെ വേല ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ആളുകൾ ചിന്തിക്കും, ചില ആളുകൾ പറയുന്നുണ്ട്, ഈ എന്നാ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന രണ്ട് കാന്ത ശക്തികളാണ്. കണ്ടാൽ ആകർഷണം തോന്നും, കണ്ടാൽ പെട്ടെന്ന് ആകർഷണം തോന്നും, ചിന്തകൾ തോന്നും എന്നൊക്കെ ഇവർ പറയും. പക്ഷെ ഞാൻ ഈ നിങ്ങൾ ഈ പറയുന്ന ഈ ആശയത്തോട് സമ്പൂർണ്ണമായി എതിരുള്ള ആളാണ്. ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു പുരുഷന് ആകർഷണം തോന്നും എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ ആക്കി വെച്ചതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ സമൂഹത്തിൽ തന്നെ എത്രയോ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ആകർഷണം തോന്നുവാണോ? അല്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്. ടി പി എം സഭയിലേക്ക് വരുമ്പോൾ അവിടെ പ്രായമായ സിസ്റ്റേഴ്സ്, മദർമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ അവർ മാതാവിനെ പോലെ, അമ്മയെപ്പോലെയാണ് കാണുന്നത്. അവരുടെ ഒരു മനസ്സ്, ആ മനസ്സ് അവർ ചേഞ്ച് ആക്കി വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ അമ്മയ്ക്ക് തുല്യമാണ്. രണ്ടാമത് അവിടെ താമസിക്കുന്ന സിസ്റ്റർമാരെ, ഉപദേശിമാർ, അതെൻ്റെ സഹോദരിയാണ്, എൻ്റെ പെങ്ങളാണ് എന്നുള്ള ഒരു രീതിയിൽ അവർ കാണുമ്പോൾ എവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്? നിങ്ങളൊന്നല്ലേ. അപ്പോൾ ഒരു സുവിശേഷകന്, ഒരു പാസ്റ്റർക്ക് എന്ത് ചെയ്യുന്നു? അവർ ശുശ്രൂഷ ചെയ്യുന്നു. അതൊരു സഹോദരന് ശുശ്രൂഷ ചെയ്യുന്നത് പോലെ, അപ്പന് ശുശ്രൂഷ ചെയ്യുന്നത് പോലെ, ഒരമ്മയെ സ്നേഹിക്കുന്ന പോലെ, സഹോദരിയെ സ്നേഹിക്കുന്ന പോലെ നമുക്ക് ആളുകളെ സ്നേഹിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ക്രിസ്തുവിൽ അവർ അവരുടെ എല്ലാ ചിന്തകളും എന്ത് ചെയ്തു? ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ ക്രൂശിച്ചിരിക്കുന്നു. ഇനി അതാണ് ഞാൻ ഈ പറഞ്ഞു വന്ന ആശയം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളീ പറയുന്നത് പോലെ, അല്ലെ ആളുകൾ പറയുന്ന പോലെ, അവർ ഒരു ദുരുപദേശക്കാരാണ് എന്ന് പറഞ്ഞ് അവരെ തരം താഴ്ത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം വിവാഹം കഴിക്കാതെ ശുശ്രൂഷ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, അതിനുള്ള ഒരു കൃപയുണ്ടെങ്കിൽ, ദൈവകൃപയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മറ്റ് പ്രാരാബ്ദങ്ങളൊന്നും ഏൽക്കേണ്ട ആവശ്യമില്ല. കുട്ടികളെ നോക്കണ്ട, അല്ലെങ്കിൽ മറ്റ് ബാധ്യതകളൊന്നുമില്ല. എപ്പോഴും പ്രാർത്ഥിക്കുക, വചനം പഠിക്കുക, അതുപോലെ പഠിപ്പിക്കുക, ഇതൊക്കെ അവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇനി അവർക്ക് രക്ഷയുണ്ട്, സ്നാനമുണ്ട്, പരിശുദ്ധാത്മാവിശ്യമുണ്ട്, കർത്തൃമേശയുണ്ട്. ഇനി അതുമാത്രമല്ല, പെന്തിക്കോസ്റ്റൽ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്ന ത്രിത്വം, ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം, അതായത് അതും അവർക്കുണ്ട്. സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നു, നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്നു, ന്യായവിധി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, വിശുദ്ധ ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഏതർത്ഥത്തിലാണ് അവർ ഈ ദുരുപദേശകരാകുന്നത് എന്നുള്ളത് നിങ്ങൾ എനിക്ക് ചോദിക്കാനായിട്ടുള്ള കാര്യം. ഇനി അടുത്തത്, ഈ ടി പി എം സഭയും മറ്റ് പെന്തിക്കോസ്റ്റൽ സഭകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് ചില വാക്കുകളിലൂടെ ഞാൻ പറയാം. ഇത് പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞു. നമ്മുടെ സ്നാനം എങ്ങനെയായിരിക്കണം? ഒരാൾ ചോദിക്കുകയാണ്, സ്നാനം എങ്ങനെയായിരിക്കണം? അപ്പോൾ എന്നോടാണ് ഒരാൾ ചോദിക്കുന്നത് സ്നാനം എപ്രകാരമായിരിക്കണം എന്ന് വെച്ചാൽ, ഞാൻ പറയും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, അങ്ങനെയല്ല, അപ്പോസ്തോലന്മാർ ചെയ്തത് ചെയ്യണം. അവിടെ എഴുതി വെച്ചിരുന്ന അപ്പോസ്തോലന്മാർ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കിക്കേ, ഇവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് യേശു പറഞ്ഞിട്ട് അതിന് വിരുദ്ധമായിട്ട് അപ്പോസ്തോലന്മാർ ചെയ്യുമോ? ഇല്ല. അപ്പോൾ അതെന്താണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനത്തിന് അതൊരു പേരായിരുന്നു, യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ സ്നാനം, യേശുവിൻ്റെ സ്നാനം, അതായത് യേശു പഠിപ്പിച്ച, യേശു പറഞ്ഞ സ്നാനം എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ യേശുനാമക്കാരായ മണ്ടന്മാർക്ക് ഇത് മനസ്സിലാകുകയില്ല. എത്ര നാൾ കഴിഞ്ഞാലും ഇവർക്കിത് മനസ്സിലാകുകയില്ല. കാരണം അവർക്ക് അതിനുള്ള വെളിപ്പാട് കിട്ടിയിട്ടില്ല. അവർക്ക് പരിശുദ്ധ ആത്മാവിൻ്റെ കൃപയില്ല.
അവർക്ക് പരിജ്ഞാനമില്ല, അവർക്കത് മനസ്സിലാവില്ല എന്നാണ് എനിക്ക് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു സംഭവം കേൾക്കണം. ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനം അംഗീകരിച്ചിട്ടുള്ളൊരു സഭയാണ് TPM. എന്നാൽ പല പെന്തിക്കോസ്റ്റൽ സഭക്കാരും ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിൽ ചെന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ടുണ്ട്, രണ്ട് സ്നാനം എന്ന് പറഞ്ഞു. ഇനി ഈ TPM സഭയും ഈ മറ്റ് പെന്തിക്കോസ്റ്റൽ സഭകളും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യത്തിൽ പറയാം. ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതിന്, ആരംഭത്തിലുള്ള അതേ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു സഭയാണ് TPM. എന്നാൽ മറ്റ് ഇതര പെന്തിക്കോസ്റ്റൽ സഭകൾ ആരംഭത്തിലുണ്ടായിരുന്ന അവരുടെ വിശ്വാസ രീതിയിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് പറഞ്ഞാൽ ആർഭാട ജീവിതം അവർ ഫോളോ ചെയ്തു. വലിയ വീടുകൾ വെക്കുക, വലിയ വലിയ കാറുകൾ വാങ്ങിക്കുക, വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുക, അതുപോലെ ആരംഭകാലത്തിൽ സ്വർണം ഉപയോഗിക്കുകയല്ലായിരുന്നു, അതിന് പകരം ഇപ്പോൾ അവർ സ്വർണം ഉപയോഗിക്കാനും തുടങ്ങിയെന്ന് മാത്രമല്ല, സ്വർണ്ണ കണ്ണാടി വെക്കുന്നു, സ്വർണ്ണ വാച്ച് കെട്ടുന്നു, അതുപോലെ മറ്റു പല കാര്യങ്ങളും സ്വർണത്തിൽ സ്വർണ്ണ പല്ല് വെക്കുന്നു. ഇതെല്ലാം ഇന്ന് മറ്റ് ഇതര പെന്തിക്കോസ്റ്റൽ സഭകൾ ചെയ്യുന്നു. എന്നാൽ TPM സഭയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചിന്താഗതിയിൽ അവർ നിൽക്കുന്നില്ല. ഇപ്പോഴും അവർ ആ ആരംഭത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് മുറുകെ പിടിച്ചവർ മുമ്പോട്ട് പോകുന്നു. ഒന്ന്, അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ് കോഡാണ്. അവർ വെള്ള വസ്ത്രമേ ധരിക്കുകയുള്ളൂ. അപ്പോൾ വെള്ള വസ്ത്രം മാത്രമേ ധരിക്കാവുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനൊരു ഒരു വാക്യം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ ആരംഭകാലത്തിൽ സഭ ആരംഭിച്ചത് വെള്ള എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ ഒരു അടയാളമാണ്. വിശുദ്ധി അതല്ലേ വെള്ള വസ്ത്രം എന്ന് പറഞ്ഞൊരു വിശുദ്ധിയുടെ അടയാളം. ആ വെള്ള വസ്ത്രം എന്നുള്ള ആ വസ്ത്രം അവർ ഉപയോഗിച്ചു. എന്നാൽ ആരംഭകാലത്തിലെ പെന്തിക്കോസ്റ്റൽ സഭകൾ വെള്ളവസ്ത്രം ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അവർക്ക് തോന്നുന്ന വസ്ത്രം ഇടുന്നുണ്ട്. ജീൻസ് ഇട്ട് കൺവെൻഷൻ പ്രസംഗിക്കുന്നവർ വരെയുണ്ട്, ആരാധന നടത്തുന്നവരുണ്ട്, വെറും ടീഷർട്ട് മാത്രം ഇട്ടുകൊണ്ട് ആരാധന നടത്തുന്നവരും കൺവെൻഷൻ പ്രസംഗിക്കുന്നവരുമുണ്ട്. ഒരു മാന്യതയില്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ച് നിൽക്കുന്നവരുണ്ട്. അതിലേറെ പളപളാന്ന് തിളങ്ങുന്ന രക്താംബരം പോലെ തിളങ്ങുന്ന ചുമന്ന വസ്ത്രങ്ങൾ നീല വസ്ത്രങ്ങൾ പച്ച വസ്ത്രങ്ങൾ ഒക്കെ ധരിച്ച്. അപ്പം ഞാൻ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, മിസ്റ്റർ തോമസ്, താങ്കൾ പറയുന്നത് ഇതൊന്നും ധരിക്കാൻ പാടില്ലെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അല്ല, ആരംഭകാലത്തിൽ ഇതൊക്കെ ധരിക്കാവുള്ളൂ എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു പെന്തിക്കോസ്റ്റൽ സഭയിൽ. എന്നാൽ എന്ത് ചെയ്തു? ആ നിയമത്തെയെല്ലാം കാറ്റിൽ പറത്തി ഇപ്പോൾ അവർക്ക് തോന്നുന്ന വസ്ത്രം ധരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ വന്നു. ഇതാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പെന്തിക്കോസ്റ്റൽ സഭകളെല്ലാം 1920 ആരംഭിച്ചാൽ 23-27 ആരംഭിച്ച സഭകൾ ഇന്ന് 2023, അതായത് ഒരു 100 വർഷം പിന്നിലേക്ക് കടക്കുമ്പോൾ, 100 വർഷം കടക്കുമ്പോൾ ആദ്യത്തെ ആരംഭത്തിലുണ്ടായിരുന്ന എല്ലാ വിശ്വാസ സാഹചര്യങ്ങളെയും കാറ്റിൽ പറത്തി അവർക്ക് തോന്നുന്നത് പോലെ അവരായിത്തീർന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത്. എന്നാൽ അതിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് TPM സഭ എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാം, ഞാൻ നിങ്ങളെ അതിന് വെല്ലുവിളിക്കുകയാണ്. ആരംഭത്തിലെ വിശ്വാസത്തിൽ നിന്നും ആരംഭകാലഘട്ടങ്ങളിലെ ചിന്താഗതിയിൽ നിന്നും ഇതര പെന്തിക്കോസ്റ്റൽ സഭകൾ പിന്മാറി അവരുടെ തോന്നിവാസത്തിലേക്ക് പോയി എന്നുള്ളത് ഞാൻ വളരെ സ്പഷ്ടമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അടുത്തൊരു കാര്യം, TPM സഭയിൽ ഒരു അധികാര വടംവലിയില്ല. അധികാരത്തിന് വേണ്ടി എനിക്ക് പാസ്റ്ററാകണം, സെൻട്രൽ പാസ്റ്ററാകണം, ഡിവിഷൻ പാസ്റ്ററാകണം, സോണൽ പാസ്റ്ററാകണം, ചീഫ് പാസ്റ്ററാകണം എന്നുള്ള ഒരു അധികാര വടംവലിയില്ല. അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ആദ്യത്തെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന ആദ്യത്തെ ആ കാലഘട്ടങ്ങളിൽ അവരെ ഉപദേശിമാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉപദേശി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. എന്നാൽ നമ്മുടെ പല ആളുകളെ ഉപദേശി എന്ന് വിളിച്ചാൽ ഇപ്പോൾ ഒരു നാണക്കേടാണ്. അവരെ ഏതാണ്ട് ഒരു 20 വർഷത്തോളം അവരെ ഒരു ഉപദേശിയായിട്ട്, അല്ലെങ്കിൽ 10 വർഷമോ അല്ലെങ്കിൽ 20 വർഷമോ അവർ ഒരു ഉപദേശിയായിട്ടിരിക്കുന്നു. ആ ഉപദേശിയായിട്ടിരുന്ന് അവർ കാര്യങ്ങൾ പഠിക്കുന്നു, വചനം പഠിക്കുന്നു, മനസ്സിലാക്കി കഴിയുമ്പോൾ
അവരെ അടുത്ത സ്റ്റെപ്പിലേക്ക് വിടുന്നു മൂപ്പൻ. മൂപ്പനായിട്ട് 20 വർഷം തികഞ്ഞു കഴിയുമ്പോൾ അവർ മൂപ്പൻ എന്നുള്ള സ്ഥാനത്തു നിന്ന് അവരെ പാസ്റ്ററാക്കുന്നു. ഇവിടെ ഈ മറ്റ് ബന്ധുക്കോസമിലും വരുന്നവനും പോകുന്നവനും എല്ലാം പാസ്റ്ററാണ്. മറ്റുള്ള പെന്തിക്കോസൽ സഭയുടെ പ്രത്യേകത വരുന്നവനും പോകുന്നവനും എല്ലാം പാസ്റ്ററാണ്. ബൈബിൾ കോളേജിൽ പഠിക്കുന്നവനും പഠിക്കാത്തവനും രക്ഷിക്കപ്പെടാത്തവനും വെട്ടവനും യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവനും പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവനും എന്നാ പ്രകൃതരം കാണിച്ച് നടക്കുന്നവനെല്ലാം പാസ്റ്ററാണ്. പാസ്റ്റർ എന്നാണ് പേര്. 18 വയസ്സ് മുതൽ 16 വയസ്സ് മുതൽ അവൻ പാസ്റ്ററാണ്. അവിടെ ഒരു വ്യത്യാസവുമില്ല. പ്രത്യേകിച്ച് വലിയ വലിയ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരുടെ മക്കളെയൊക്കെ നല്ല സഭകൾ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ TPM സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപദേശി, മൂപ്പൻ, പാസ്റ്റർ എന്നുള്ള ഒരു തസ്തികയുണ്ട്. എന്ന് പറഞ്ഞാൽ സീനിയോറിറ്റിക്ക് അനുസരിച്ച്. പക്ഷേ അവിടെ ഒരു അധികാര വടംവലിയില്ല. മറ്റുള്ള പെന്തിക്കോസൽ സഭകളെ ഇപ്പോൾ IPC സഭയെടുത്ത് പരിശോധിച്ചാൽ, ഏത് സഭയെടുത്ത് പരിശോധിച്ചാലും പ്രസിഡൻ്റ് ആകാനും സെക്രട്ടറി ആകാനും പ്രസ്പിറ്ററാകാനും സെൻട്രൽ പാസ്റ്റർ ആകാനും ഒരു ഭയങ്കര അധികാര വടംവലിയും കുതികാൽ വെട്ടും, ഓട്ടുപിടുത്തം, കുതികാൽ വെട്ട്, പിന്നെ കള്ളത്തരം പറച്ചിൽ, നുണ പറച്ചിൽ, അതുപോലെ വശീകരണം, പൈസ കൊടുത്ത് കൈക്കൂലി കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നു. ഇങ്ങനെ ഒരു വലിയ അധികാര വടംവലിയാണ് ഈ സഭകളിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ സഭകളിൽ സഭയെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല, പിശാജാണ്. പിശാജ് സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം കെട്ടും എന്ന് പറഞ്ഞിരിക്കുന്ന വെളിച്ചദൂതൻ്റെ വേഷം കെട്ടി ഇരിക്കുന്ന സെൻട്രൽ പാസ്റ്റർമാർ, സാത്താൻ്റെ രൂപത്തിൽ വെളിച്ചദൂതൻ്റെ വേഷം കെട്ടിയിരിക്കുന്ന സഭയുടെ പ്രസിഡൻറ്റുമാർ, സഭയെ സാത്താൻ്റെ വേഷം കെട്ടിയിരിക്കുന്ന കമ്മിറ്റിക്കാർ, ഖജാഞ്ചിക്കാർ, ഇതെല്ലാം ഇവർക്ക് അധികാരം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് അധികാരം വടംവലി, മാനത്തിനും പുകഴ്ചയ്ക്കും വേണ്ടി പളപളാന്ന് മിന്നുന്ന വസ്ത്രങ്ങൾ, അതുപോലെയുള്ള വിലപിടിപ്പുള്ള വില കൂടിയ വാച്ചുകൾ, വില കൂടിയ കണ്ണാടികൾ, വില കൂടിയ കാറുകൾ, വില കൂടിയ വീടുകൾ, മുന്തിയ ഹോട്ടലിലെ ഭക്ഷണം, 5-സ്റ്റാർ ഹോട്ടലിലെ താമസം, സുഖിച്ച് പൊളച്ച് മതിച്ച് രസിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അധികാര വർഗം. സെൻട്രൽ പാസ്റ്ററെ കാണുമ്പോൾ എഴുന്നേറ്റിന്ന് സല്യൂട്ട് അടിക്കണം, പ്രസിഡൻറ്റിനെ കാണുമ്പോൾ എഴുന്നേറ്റിന്ന് കൈകൂപ്പി നിൽക്കണം, അവരൊക്കെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരാണെന്ന് പറയുകയും കുനിഞ്ഞൊരു കരികല പോലും എടുക്കുകയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് മറ്റുള്ള ആളുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ ദുഃഖത്തോടു കൂടിയാണിത് പറയുന്നത്. ഇനി അടുത്തൊരു വ്യത്യാസം, TPM സഭയും മറ്റ് ഇതര പെന്തിക്കോസൽ സഭകളും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം, ദശാംശത്തെക്കുറിച്ച് ഒരു വലിയ ഉപദേശം എപ്പോഴും ഈ മറ്റുള്ള സഭകളിലുണ്ട്. പിടിച്ചു പറിച്ച് വാങ്ങി ഒരു ഏതെങ്കിലും ഒരാൾ ഒരു എന്നാ സർക്കാർ ഉദ്യോഗസ്ഥനോ നല്ല ജോലിക്കാരാണെങ്കിൽ മാസം ആകുമ്പോൾ അവൻ്റെ ദശാംശം കിട്ടിയില്ലെങ്കിൽ പിന്നെ ചോദിച്ച് മേടിക്കും എന്നുള്ള ഞാനേ. ഇനി അടുത്തത് ഞാൻ പറയുന്നത്, TPM ശുശ്രൂഷകന്മാർക്ക് അവരുടെ വിശ്വാസികൾ വളരെ മാന്യത കൊടുക്കുന്നുണ്ട്, വളരെ സ്നേഹവും ബഹുമാനവും കൊടുക്കുന്നുണ്ട്, അവരെ നല്ലപോലെ കരുതുന്നുണ്ട്. പക്ഷേ നമ്മുടെ മറ്റ് ഇതര പെന്തിക്കോസൽ സഭയിലെ പാസ്റ്റർമാർക്ക് വിശ്വാസികളിൽ നിന്ന് ഒരു മാന്യതയും കിട്ടുന്നില്ല, ഒരു ബഹുമാനം കിട്ടുന്നില്ല. ഏതെങ്കിലും ഒരു പാസ്റ്റർ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ കൊടുത്തെങ്കിൽ കൊടുത്തു, പലപ്പോഴും കൊടുക്കാറ് പോലുമില്ല. ഇങ്ങനെയൊരു സാഹചര്യമുണ്ട്. ഇനി അടുത്തത്, TPM സഭ ശക്തമായി വളരുന്നു. ഇന്ന് ഏതാണ്ട് 30-ലധികം രാജ്യങ്ങളിലേക്ക് സഭ വ്യാപിച്ചു കഴിഞ്ഞു. സഭകളിലൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. 100 പേര്, 200 പേര്, 500 പേര്, 1000 പേര്, 5000 പേര്, 10,000 പേര്, 50,000 പേര് ഒക്കെ ഉള്ള സഭകളുണ്ട്. എന്നാൽ മറ്റേ ഇതര പെന്തിക്കോസ് സഭയിൽ തന്നെ ഇങ്ങനെ വിരലയിലുണ്ടാകുന്ന 1, 2, 3 പാസ്റ്ററും പാസ്റ്ററുടെ ഭാര്യയും 2 മക്കളും കൂടാതെ 4 വിശ്വാസികളും ഉള്ളൂ. വളരുന്നില്ല, പിളരുകയാണ്. കേരള കോൺഗ്രസ് പോലെ വളരുംതോറും പിളരും, പിളരും തോറും വളരും, വളരും തോറും പിളരും എന്ന് പറയുന്ന ഒരു കാലം.
അധികാര വടംവലിയാണ് കാരണം. സഭയ്ക്കകത്ത് നാല് പേരുണ്ടെങ്കിൽ അതിൽ ഒരു പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏത് സമയത്തും ബോംബ് പോലെ പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള സഭകളാണ് നമ്മുടെ കേരളത്തിലെ പല പെന്തിക്കോസ്റ്റൽ സഭകളും. വാ തുറന്ന് ഒരു വർത്തമാനം പറയാൻ പറ്റില്ല, പറഞ്ഞാൽ എന്നാ ഈ ദുർവ്യാഖ്യാനങ്ങൾ നടത്തും. ദുർവ്യാഖ്യാനങ്ങൾ നടത്തി അത് പൊട്ടിച്ചെതറി നാല് കഷണമാകും. ഒരു ഐ പി സി സഭയുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്തും ഒരു കിലോമീറ്റർ അപ്പുറത്ത് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരു 10 ഐ പി സി സഭ കാണാം. അതുപോലെ ചർച്ചക്കോടായാലും എ ജി ആയാലും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പറഞ്ഞാൽ, പരിജ്ഞാനമില്ലാത്ത പാസ്റ്റർമാർ, ഒരു ഓർഡറില്ല. ആരെ പാസ്റ്ററാക്കണം, ആരെ ഉപദേശിയാക്കണം, ആരെ മൂപ്പനാക്കണം എന്നുള്ള ഒരു ഓർഡറില്ല. വരുന്നവനും പോകുന്നവനും എല്ലാം നാഥനില്ല കളരി പോലെ, അഴിച്ചുവിട്ട ഒരു ഇതുപോലെ, ഒരു കന്നുകാലി പോലെ, ഒരു നിയന്ത്രണമില്ലാതെ ഇങ്ങനെ ചവിട്ടി മെതിച്ച് നടക്കുന്ന കുതിര പോലെ ഉള്ള ഒരു ഒരു സഭയായി മാറി. കുത്തഴിഞ്ഞ പുസ്തകം, ഒരു ഓർഡറുമില്ല, പാസ്റ്ററുമില്ല, ഉദ്ദേശിയില്ല, ഒന്നുമില്ല. വരുന്നവനും പോകുന്നവനും എന്ത് വേണമെങ്കിലും കാണിക്കാമെന്നുള്ള രീതിയിലേക്ക് സഭയായി. ഇവിടെ പ്രശ്നമുണ്ടാക്കിയാൽ നാല് പേരെ വളച്ചുകൂട്ടി അപ്പുറത്തൊരു വീടെടുത്ത് വാടകയ്ക്കെടുത്തു, അവിടെ ഒരു മുറിയെടുത്തു, ഒരു ടംബേറും മേടിച്ചു, രണ്ട് വായും മേടിച്ചു കഴിഞ്ഞാൽ അവൻ ഉപദേശിയായി, അവൻ പാസ്റ്ററായി. ഒരു നിയമവും ഇല്ല, ഒരു ഓർഡറും ഇല്ല, ഒരു ചട്ടവും ഇല്ലാത്ത രീതിയിലേക്ക് സഭ പോയി. അതുകൊണ്ട് എന്താ സംഭവം? ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും ഈ സാജു തോമസിന് വേറെ ഒരു പണിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ഒറ്റപ്പെടുത്തും. നിങ്ങൾ കൂടിപ്പോയി എത്ര പറയും ഈ പുള്ളീനെ നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്കും വിളിക്കരുത്, ഇത്രയല്ലേ നിങ്ങൾ പറയുള്ളൂ? എനിക്കതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇങ്ങനെ പൊട്ടിപ്പിളർന്ന് 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 ആളുമില്ല ഒന്നുമില്ലാത്ത രീതിയിലേക്ക് അതപ്പതിച്ചു. ആകെപ്പാടെ പാസ്റ്ററും പാസ്റ്ററുടെ ഭാര്യയും മൂന്ന് പിള്ളേരും. എന്നിട്ട് പറയും പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, നിരാശയാണ്, ദുഃഖമാണ്, പ്രയാസമാണ്, സങ്കടമാണ്, കഞ്ഞിക്ക് ഗതിയില്ല, പിള്ളേരെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല, വാട കൊടുക്കാൻ പ്രശ്നമാണ് എന്നും പറഞ്ഞ് പിന്നെ ഫോൺ വിളിയും പ്രശ്നവും. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതാണ് ഇവിടെ സംഭവിച്ചത്. എന്നാൽ ആ നിൽക്കുന്ന സഭയിലൊക്കെ നിന്നാൽ പോരെ, അതും തല്ലിപ്പറിച്ചുകൊണ്ട് അവിടെ നിന്നൊരു മൂന്ന് പേരെയും കൊണ്ട് അപ്പുറത്ത് മാറി വേറൊരു സഭ സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനിത് ഈ ഡ്രോബാക്സുകളാണ് ഇതെല്ലാം പറഞ്ഞു തരികയാണിത്. അപ്പോൾ ഈ സഭ TPM സഭയെ സംബന്ധിച്ച് സഭ വളരുന്നു, ആളുകൾ കൂടുന്നു, വിശ്വാസത്തിലേക്ക് വരുന്നു, ജനം സ്നാനപ്പെടുന്നു, മാനസാന്തരപ്പെടുന്നു, സ്നാനപ്പെടുന്നു, സുവിശേഷ വേലയിലേക്ക് ഇറങ്ങുന്നു, സുവിശേഷ പ്രവർത്തനം നടത്തുന്നു. മറ്റേ സഭ എന്ത് ചെയ്യുന്നു? വളരുന്നു, പിളരുന്നു, പിളരുന്നു, വളരുന്നു. ഇത് തന്നെയാണ് അവസ്ഥ. ഇനി TPM സഭയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പാസ്റ്റർക്ക് ഒരു സുപ്രഭാതി തോന്നുക, ഇനി അടുത്തൊരു TPM സഭ ഉണ്ടാക്കിയേക്കാം എന്ന് ചിന്തിച്ച് അപ്പുറത്ത് പോയൊരു വേറൊരു TPM സഭ ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്നാൽ മറ്റു പെന്തിക്കോസ്റ്റൽ സഭകൾക്ക് എന്ത് വിളങ്ങണയും? പല പാസ്റ്റർമാർക്ക് ഒരു വിശ്വാസി പോലും ഇല്ലാത്ത പാസ്റ്റർമാരുണ്ട്. സഭയാ, സഭയിലിരുന്ന് പ്രാർത്ഥിക്കുക, ഒരു വിശ്വാസി പോലുമില്ല. ഇനി അടുത്തത് TPM സഭയിലുള്ള പാസ്റ്റർമാർക്ക് അല്ലെങ്കിൽ ഉപദേശിമാർക്ക് സ്ഥലം മാറ്റം കൊടുത്താൽ അവർ പോകും. സ്ഥലം മാറ്റം കൊടുത്താൽ പോകും. ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് പറയുകയാണ്, ഇപ്പോൾ അടിമാലിയിൽ നിന്ന് കോതമംഗലത്തേക്ക് സ്ഥലം മാറ്റിയാൽ ആ അദ്ദേഹം പോകാൻ അപ്പോൾ തന്നെ പെട്ടിയെടുത്തു, പെട്ടിയെടുക്കുന്നു, പാക്ക് ചെയ്യുന്നു, തലേ ദിവസം ഓർഡർ വന്നു, നാളെ നിനക്ക് താങ്കൾക്ക് സ്ഥലം മാറ്റമാണ്, ഇന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ തന്നെ പെട്ടിയും ബാഗും എടുത്ത് അദ്ദേഹം അടുത്ത സ്ഥലത്തെത്തി. എന്നാൽ മറ്റുള്ള പെന്തിക്കോസ്റ്റൽ സഭയിലുള്ള പാസ്റ്റർമാർക്ക് സ്ഥലം മാറ്റം കൊടുത്താൽ ഇവർ എന്ത് ചെയ്താലും പോവുകയില്ല. എനിക്കറിയാം, 30 വർഷമായിട്ടും ഒരു സഭയെ തന്നെ അള്ളിപ്പിടിച്ചിരിക്കുന്ന പാസ്റ്റർമാരെ അറിയാം, അവിടെ നിന്ന് പോവുകയില്ല. നീരോട്ടമുള്ള പ്രദേശമാണ്, അവിടെ നിന്ന് ആവശ്യത്തിന് ഊറ്റിയെടുക്കാം. അവർ പോവുകയില്ല, ഒരു സ്ഥലത്തേക്കും പോവുകയില്ല, സ്ഥലമാറ്റം കൊടുത്താൽ പോവുകയില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അലം ഉണ്ടാക്കി അവരവിടെ തന്നെ നിൽക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സഭ ഇന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിയാൽ സന്തോഷത്തോടുകൂടി എൻ്റെ സേവനം മറ്റുള്ളൊരു സ്ഥലത്ത് വേണം എന്നുള്ള ഒരു വലിയ ചിന്താഗതിയോടുകൂടി പോകണ്ടേ? പോകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുസരണയുള്ളവരായിരിക്കണം. സ്ഥലം മാറ്റം കൊടുത്താൽ പോവുകയില്ല. ഇനി അതുമാത്രമല്ല, TPM സഭയിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് പ്രതിസന്ധി വന്നാലും, പാസ്റ്റർ വഴക്ക് പറഞ്ഞാലും അവിടുത്തെ ശുശ്രൂഷകർ വഴക്ക് പറഞ്ഞാലും അവരൊരു സ്ഥലത്തും പോവുകയില്ല. അവരാ വഴക്ക് കേട്ട് അവരുടെ തെറ്റ് തിരുത്തി അവിടെ തന്നെ. മറ്റുള്ള സഭയിലാണ് ഒരാൾ ഒരു ഉപദേശി എഴുന്നേറ്റ് വഴക്ക് പറയുകയാണെങ്കിൽ ആ ഉപദേശിക്കെതിരെ സമരം ചെയ്ത് കൊടി പിടിച്ച് കൊടാലി പിടിച്ച് അദ്ദേഹത്തെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി ഓടിക്കും. അല്ല എങ്കിൽ ആ സഭ തല്ലിപ്പിരിക്കും, അടിച്ചു പിരിഞ്ഞ് അത് മൂന്ന് കഷണമായി തീരും. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ അടുത്തത്, TPM സഭയിൽ ഗുണ്ടകളില്ല. അവിടുത്തെ ഏറ്റവും അടുത്തൊരു ഏറ്റവും വലിയ പ്രത്യേകത, ഗുണ്ടകളില്ല.
എന്നാൽ മറ്റ് പെന്തിക്കോസ്റ്റൽ സഭകളിൽ വലിയ ഗുണ്ടകളുണ്ട്, ഭയങ്കര ഗുണ്ടകളുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നീളമുള്ള ഏറ്റവും ദൈർഘ്യമുള്ള തെറികൾ കേട്ടത് ഒരു പെന്തിക്കോസ്റ്റുകാരിൽ നിന്നാണ്. എറണാകുളത്ത് കളമശ്ശേരിയിൽ താമസിക്കുന്ന ഒരു പെന്തിക്കോസ്റ്റുകാരിൽ നിന്നാണ് ഞാൻ ഏറ്റവും ദൈർഘ്യമുള്ള നീളമുള്ള പ്രത്യേകമായ തെറി കേട്ടത്. അദ്ദേഹം ഒരു പെന്തിക്കോസ്, ഒരു ജാതിയൻ പോലും പറയലാത്ത സൈസ് തെറിയാണ്, ഗുണ്ടകളാണ് പലരും. പല സെൻട്രൽ പാസ്റ്റർമാരും ഗുണ്ടകളാണ്. ഈ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ ഓരോ എം എൽ എമാരുണ്ട്, ജയിലിലാണ് കിടക്കുന്ന പല എം എൽ എമാരും എം പിമാരൊക്കെ ജയിലിൽ കിടക്കുക. ജയിലിൽ കിടക്കുമ്പോഴും അവൻ ഇവിടുത്തെ ഒരു വലിയ മാഫിയാണ്, ഒരു ഗുണ്ടയാണ്. ബീഹാറിലെ ഏറ്റവും വലിയൊരു ഒരു മാഫിയ ഡോൺ ആയിരുന്നു ഷഹാബുദ്ദീൻ എന്ന് പറഞ്ഞു. അദ്ദേഹം ജയിലിലാണ്, അദ്ദേഹം മരിച്ചു കൊറോണയുടെ സമയത്ത്, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം ആ ജയിലിൽ കിടക്കുമ്പോഴും അദ്ദേഹം ഗുണ്ടയാണ് എന്ന് പറഞ്ഞ പോലെ പല പാസ്റ്റർമാരും ഒരു ഒന്നൊന്നര ഗുണ്ടകളാണ്, അജാനുബാഹുക്കൾ. ഐ പി സിയിലൊക്കെ വലിയ ഗുണ്ടകളുണ്ടെന്നാണ് കേൾവി. നമ്മൾ അവർക്കൊക്കെ എതിരെ ഒന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അവരവരുടെ ഗുണ്ടകളെ അയക്കും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറഞ്ഞു, ഈ കേരളത്തിലെ ഒരു വലിയ പ്രവാചകനുണ്ട്, ഒരു ചെറുപ്പക്കാരൻ, ചില സമയത്ത് ഈ പ്രത്യേകമായ വടിയും കോലും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വലിയ പ്രവാചകൻ, പേരൊക്കെ വിളിച്ച് പറയും. പുള്ളി പുള്ളിക്കെതിരെ ഒരു വാക്ക് പറഞ്ഞതിനെ പുള്ളി ഭീഷണിപ്പെടുത്തി, ഫോൺ വിളിച്ച് പറഞ്ഞു, നിൻ്റെ കാല് ഞാൻ തല്ലി പിടിക്കും. വലിയൊരു പ്രവാചകൻ, ആ പ്രവാചകൻ പറയുകയാണ്, ഞാൻ നിൻ്റെ കാല് തല്ലി പിടിക്കും, എനിക്കെതിരെ ഒരു വാക്ക് സംസാരിച്ചാൽ നിൻ്റെ കാല് ഞാൻ തല്ലി പിടിക്കുമെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ മറ്റുള്ള പെന്തിക്കോസ്റ്റൽ സഭകളിൽ ഗുണ്ടകളുടെ ഒരു വലിയ വിളയാട്ടമുണ്ട്. ഗുണ്ടകൾ, ഇവരൊന്നും സുവിശേഷകരൊന്നുമല്ല, വെറും മാഫിയ ഗുണ്ടകൾ, ജഡീകന്മാർ. നമ്മുടെ പല പെന്തിക്കോസ്റ്റൽ സഭകളെയും നിയന്ത്രിക്കുന്നത് തലപ്പത്തിരിക്കുന്ന വലിയ മാഫിയ ഗുണ്ടകളാണ്, ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്ത. ടി പി എം സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഗുണ്ടകളില്ല, അതാണ് അടുത്തൊരു പ്രത്യേകത. വിശ്വാസികൾ ശുശ്രൂഷകന്മാരെ അനുസരിക്കുന്നു, ഇവിടെ വിശ്വാസികൾ ശുശ്രൂഷകന്മാരെ ഒട്ടും അനുസരിക്കുന്നില്ല. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ടി പി എം സഭയുടെ അടുത്ത ഒരു പ്രത്യേകത ഞാൻ കണ്ടു. അവരുടെ കൺവെൻഷൻ എല്ലാ വർഷവും ലോക്കൽ കൺവെൻഷൻ ഉണ്ടാവും, സെൻട്രലും കൺവെൻഷൻ ഉണ്ടാകും. അവിടെ ഒരു പാസ്റ്ററുടെ ഒരു ഫോട്ടോയോ ഒന്നും വെച്ച് പരസ്യം ചെയ്യാറില്ല. ബുൾഗാൻ തടിയൊക്കെ വെച്ച് മൈക്കൊക്കെ പൊക്കി പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും വെക്കാറില്ല. നമ്മുടെ പെന്തിക്കോസ് കോളം എന്ന് പറയുന്ന ഇത് ചില ആളുകൾ പറഞ്ഞ അന്തിക്കോസ് എന്ന് പറയുന്നത് വളരെ കറക്റ്റ് കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർ പിന്നെ അവർക്ക് ആകെ പാടെ ഒരു കുഞ്ഞു മീറ്റിംഗ് ഉണ്ടെങ്കിലും വെണ്ടയ്ക്കാമുഴുപ്പിലുള്ള ഒരു ഫോട്ടോയും ഒരു കയ്യും കോട്ടും എല്ലാം കിട്ടി സൂട്ടൊക്കെ ഇട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് മൈക്കൊക്കെ പൊക്കി പിടിച്ച് കയ്യും പൊക്കി നിൽക്കുന്ന ഫോട്ടോയൊക്കെ വെച്ചാണ് അടിച്ചങ്ങ് പരത്തി വിടുകയാണ്. ഒരു പോസ്റ്ററിൽ 50 പേരുടെ പടമൊക്കെയാണ്. ഒന്നാലോചി, സ്വന്തം മാനത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളായി ഇവർ മാറി. ഇതെല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം നിങ്ങൾ എന്നെക്കുറിച്ച് എന്നാ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം. എന്നാൽ 100 കണക്കിന് സുവിശേഷകർ ഈ ഇതര പെന്തിക്കോസ്റ്റൽ സഭയിലൂടെ എത്രയോ സത്യസന്ധമായി ആത്മാർത്ഥമായി ദൈവകൃപയിൽ മാത്രം ആശ്രയിച്ച് എത്ര ശക്തമായി സുവിശേഷ വേല ചെയ്യുന്നവരെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. പലരോടും ഞാൻ സംസാരിക്കാറുണ്ട്, അവരൊക്കെ അവരുടെ ജീവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ബലി കഴിപ്പിച്ച് നിൽക്കുന്ന 100 കണക്കിന് സുവിശേഷകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ഇതിൻ്റെ അകത്ത് ചില നികൃഷ്ടന്മാരുണ്ട്. സ്വന്തം പേരും പ്രശസ്തിക്കും വേണ്ടി ഫോട്ടോയും ബാനറും പോസ്റ്ററൊക്കെ അടിച്ച് നിരത്തി ഈ സ്റ്റേജ് പിടിക്കാൻ വേണ്ടി ഉടായ്പും ഊളത്തരവെല്ലാം വിളിച്ച് പറഞ്ഞ് വളിപ്പടിച്ച് കഥാപ്രസംഗം നടത്തി, മിമിക്രി നടത്തി, അതുപോലെ കോമഡി അഭിനയിച്ച് കോമഡി കാണിച്ച് അടുത്ത സ്റ്റേജ് കിട്ടാൻ വേണ്ടി വെപ്രാളപ്പെട്ട് ഓരോ സ്ഥലത്തില് കൺവെൻഷൻ ഇല്ലുമ്പോൾ പൈസ തികഞ്ഞില്ല, ഭക്ഷണം ശരിയല്ല എന്നും പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറവശം പറഞ്ഞ് നടക്കുന്ന കുറേ അവന്മാരുണ്ട്. നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത് ദ പെന്തക്കോസ്റ്റ് മിഷൻ സഭയും മറ്റുള്ള ഇതര പെന്തക്കോസ്റ്റൽ സഭകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഇതാരും വിമർശിക്കാനോ പരിഹസിക്കാനോ അല്ല. പല ആളുകളും ടി പി എം സഭ അതൊരു കൾട്ട് സഭയാണ്, കൾട്ട് സഭയാണെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് കമൻറ്റുകളൊക്കെ എഴുതി അയക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്,
കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ പിതാ കർത്താവ് പറഞ്ഞു പിതാവേ പിതാവേ എന്ന് വിളിക്കുന്നവനല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. വാച പഠിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല, അത് പ്രവൃത്തിയിൽ കാണിക്കണം. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. പ്രവൃത്തിയില്ലാതെ ചുമ്മാ വാച പഠിച്ചുകൊണ്ട് നടന്നാലൊന്നും സഭ വളരുകയില്ല, ദൈവരാജ്യത്തിൽ അഭിവൃദ്ധി ദൈവരാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടാകുകയില്ല. അതുകൊണ്ട് പറച്ചിൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ ജീവിക്കണം. TPM സഭക്കാരെ സംബന്ധിച്ചിടത്തോളം പറച്ചിൽ കുറവാണ്, പ്രവൃത്തി കൂടുതലാണ്. അതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റുള്ള പെന്തിക്കോസ്റ്റൽ സഭകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഒരു പ്രവൃത്തിയില്ല. ഇന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ക്രിസ്തീയ സഭകളിൽ ഏറ്റവും ദൈവനാമം ദുഷിക്കപ്പെടുന്നത് ഈ പെന്തിക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ഇടപെടലിൽ കൊണ്ടാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഗഹനമായി ചിന്തിക്കുകയും ഏതൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ശക്തമായി നിങ്ങൾ കമൻറ്റുകൾ എഴുതാം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.